കേരള സർക്കാർ കാർഷിക വകുപ്പ് വളാഞ്ചേരി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി പഴം പച്ചക്കറി ചന്ത സംഘടിപ്പിച്ചു. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നേരത്തെ വിവിധ പ്രദേശങ്ങളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റും പിന്നെ ഓണത്തോടനുബന്ധിച്ചിട്ടുള്ള വിപുലമായ രീതിയിൽ തന്നെയുള്ള ഓണച്ചന്തകൾ തുടങ്ങി. സർവീസ് സഹകരണ ബാങ്ക് നേരത്തെ ആരംഭിച്ചു. ഇന്നിവിടെ കൃഷിഭവനോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നഗരസഭയുമായി ചേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ ഇനി അടുത്ത ഏഴാം തീയതി വരെ ഓണം ഒന്നാം ഓണം വരെ ഇവിടെ ചന്ത ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് കുടുംബശ്രീയുടെ ഒരു ഓണച്ചന്തയും ഇന്ന് വളാഞ്ചേരി നഗരസഭയുടെ കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ പ്രവർത്തനമാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഇവിടുത്തെ കർഷകർ അവർ ഉൽപ്പാദിപ്പിച്ച മറ്റു കീടനാശിനികളൊന്നും അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിലുള്ള വളങ്ങളൊന്നും പിന്നൽകാതെ തന്നെ ഒരു നല്ല രീതിയിൽ തന്നെയുള്ള പച്ചക്കറികളാണ് ഇവിടെ നിത്യോപയോഗത്തിന് വേണ്ടിയിട്ടുള്ള. പ്രത്യേകിച്ച് ഓണം ആഘോഷിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഗുണപരമാകുന്ന രീതിയിലുള്ള ഒരു ചന്തയാണ് ഇവിടെ ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത്. കൃഷി ഓഫീസർ പറയുകയുണ്ടായി, നമ്മൾ ഇവിടുന്ന് ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ നമ്മൾ നിലവിലുള്ള മാർക്കറ്റ് വിലയുടെ 10% അധികരിച്ചുകൊണ്ടാണ് കർഷകർക്ക് നൽകിക്കൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ വരുന്ന ഗുണഭോക്താക്കൾക്ക് നിലവിലുള്ള മാർക്കറ്റ് വിലയുടെ 10% കുറച്ചുകൊണ്ടാണ്. അപ്പോൾ 20% ഡിഫറൻസാണ് ഇവിടെ ഓരോ ആളുകൾക്കും കർഷകനും അതുപോലെ ഇവിടുന്ന് പിന്നെ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ആളുകൾക്കും കൂടിയിട്ട് ലഭിക്കുന്നത്. വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷയായി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി എം റിയാസ്, മാരാത്ത് ഇബ്രാഹിം, മുജീബ് വാലാസി, ദീപ്തി ശൈലേഷ്, റോബി ഖാലിദ്, കൗൺസിലർമാരായ ഇ പി അച്യുതൻ, കമറുദ്ദീൻ പാറയ്ക്കൽ, ഉണ്ണികൃഷ്ണൻ, നൌഷാദ് ബദരിയ ടീച്ചർ, ശൈലജ, താഹിറ ഇസ്മായിൽ, സാജിദ ടീച്ചർ, പറശ്ശേരി അസൈനാർ, കെ വി ഉണ്ണികൃഷ്ണൻ, മുസ്തഫ മാസ്റ്റർ, കൃഷി ഓഫീസർ ഹണി ഗംഗാധരൻ, കാർഷിക സമിതി അംഗങ്ങളായ പാറയ്ക്കൽ ഷംസു, കെ എം അസി, കപ്പുരത്ത് ബീരാൻ, കാദർ കണ്ടനാടൻ, കർഷകർ, കൃഷിഭവൻ ജീവനക്കാർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, ഡി ഫോർ ന്യൂസ്, വളാഞ്ചേരി. ഋഷു, ഈസ് ഇറ്റ് ഓക്കെ? സൂപ്പർ. Hyper, nurturing your life. Valanjiri, Tirurangadi, Kadapadi, KSA.